ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാനുഫാക്ചർ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രീ എനർജി ജനറേറ്ററാണ്. നമ്മൾ ഇതേപോലുള്ള വീഡിയോസ് കുറേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് അതേപോലൊരു സംഭവം ചെയ്തിട്ട് അതിൻ്റെ പുറകിലുള്ള ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഷീറ്റിൽ, ഒരു റൗണ്ട് ഷീറ്റിൽ കുറേ മാഗ്നറ്റ്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോപ്പർ കേബിൾസ് എടുത്തിട്ട് ഇതേപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടറ്റത്തും ഓരോ LEDs കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ മാഗ്നറ്റ്സ് ഉള്ള സംഭവം ഒരു ടേബിളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മുടെ വൈൻഡിങ്സ് ഇതിനടുത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇതാ ഇതിനടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇത് കത്തുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് നിന്ന് മാറ്റുമ്പോൾ ഇത് കെട്ടുപോകുന്നുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? ഫ്രീ എനർജി ജനറേറ്റർ അല്ലേ? ഈ മാഗ്നറ്റ്സിൻ്റെ എനർജിയിൽ നിന്ന് നമുക്ക് ഇതേപോലെ പവർ ജനറേറ്റ് ചെയ്യുന്നു. സംഭവം സക്സസ് അല്ലേ? ഇനി ഇതിൻ്റെ സത്യാവസ്ഥ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടേബിളിൻ്റെ അടിയിലേക്ക് ഒന്ന് നോക്കണം. ഈ ടേബിളിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ദേ ഒരു സർക്യൂട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ? ഒരു വൈൻഡിങ്സും ഒരു ബാറ്ററിയൊക്കെ പവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ദേ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ എനർജി ജനറേറ്ററുകളൊക്കെ കാണിക്കുന്നത്. ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മാഗ്നറ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലേ ഇല്ല. അപ്പോൾ ഇവിടെ ഉള്ളത് ഈ താഴെയുള്ള സർക്യൂട്ടിൽ നിന്ന് മുകളിലേക്കുള്ളൊരു എനർജി ട്രാൻസ്ഫറാണ് നടക്കുന്നത്. അതായത് വയർലെസ് എനർജി ട്രാൻസ്ഫർ. ശരിക്കും ഇതെന്താ സംഭവം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഈ അടിയിൽ ഒട്ടിച്ചിരിക്കുന്ന സർക്യൂട്ട് ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ. ഇതാണ് ആ സെറ്റപ്പ്. ഇതിനകത്ത് രണ്ട് കോയിൽസ് ഉണ്ട്. ഒരു കോയിൽ ഇതാ ട്രാൻസിസ്റ്ററും ഒരു റെസിസ്റ്ററും ഒക്കെ ആയിട്ട് ചെറിയൊരു സർക്യൂട്ടുണ്ട്. അതിനകത്താണ് ബാറ്ററി ഒക്കെ കണക്ട് ചെയ്യുന്നത്. മറ്റേ കോയിലിനകത്ത് ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ എനർജീനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതിൽ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജീനെ വയർലെസ് ആയിട്ട് ഈ LED കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം. നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇൻസുലേറ്റഡ് കോപ്പർ വയർസ് വേണം. പിന്നെ 2N2222A എന്ന് പറയുന്നൊരു ട്രാൻസിസ്റ്റർ വേണം. ഒരു 27K റെസിസ്റ്റർ വേണം. ഒരു LEDയും 9V ബാറ്ററിയും അതിൻ്റെ കണക്ടറും വേണം. ആദ്യം നമുക്ക് ട്രാൻസ്മിറ്റർ റിസീവർ കോയിൽസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കോപ്പർ വയർ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിലോ എന്തെങ്കിലോ വെച്ചിട്ട് ചുറ്റി 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 നമുക്ക് വൈൻഡിങ്സ് ആക്കി എടുക്കാം. ഓരോ കോയിൽസിലും 30 ചുറ്റ് വീതം വേണം. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ ചുറ്റി 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 30 തവണയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ റിസീവർ കോയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 30 തവണയാണ് ചുറ്റി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസ്മിറ്റർ കോയിൽ ചുറ്റിയെടുക്കാം. അപ്പോൾ ട്രാൻസ്മിറ്റർ കോയിൽ ചുറ്റിയെടുക്കുമ്പോൾ 15 തവണ ചുറ്റിയെടുത്തിട്ട് കുറച്ച് കോപ്പർ വയർ ഫ്രീ ആക്കി ഇടണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കി 15 ചുറ്റിയെടുക്കാൻ. 15 തവണ ചുറ്റി കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വയർ ഇങ്ങനെ ഫ്രീ ആക്കി ഇട്ടിട്ട് വേണം അടുത്ത 15 ചുറ്റിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കോയിലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തുമ്പിലുള്ള ഇൻസുലേഷനും കോട്ടിംഗ് ഒന്ന് കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റർ എടുത്തിട്ട് ഇതിങ്ങനെ ചൂടാക്കി നമുക്ക് അതിൻ്റെ ഇൻസുലേഷൻ കളയാം. ഇതാണ് നമ്മുടെ റിസീവർ കോയിൽ. ഇതിലേക്ക് നമ്മൾ നമ്മുടെ LED കണക്ട് ചെയ്യാണ്. ഇപ്പോൾ ഇത് ചുമ്മാ ചുറ്റി വെക്കുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ സോൾഡർ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്മിറ്റർ സൈഡ് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ രണ്ട് വയറുകൾ പിരിച്ചു വെച്ചിട്ടില്ലേ, അതായത് 15 ചുറ്റ് കഴിഞ്ഞിട്ട് കൂടുതൽ എടുത്തിരിക്കുന്ന ഭാഗം, അതിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യാണ്.
പിന്നെ നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് കളക്ടർ, അതായത് ഇതാണ് അതിന്റെ എമിറ്റർ. ആ എമിറ്ററിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് നമ്മൾ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യാണ്. ഇനി ആ കോയിലിലെ ബാക്കിയുള്ള രണ്ട് വയറുകളല്ലേ, അത് ഒന്ന് റെസിസ്റ്ററിലേക്കും പിന്നെയുള്ളത് ട്രാൻസിസ്റ്ററിന്റെ മറ്റേ കാലിലേക്കും കണക്ട് ചെയ്യാം. ഇനി ഈ കണക്ഷൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മളൊരു 9 വോൾട്ടിന്റെ ബാറ്ററി എടുത്തിരിക്കുന്നത്. എന്നിട്ട് രണ്ട് കോയിൽസും അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇതേ LED കത്തുന്ന കാണാം, കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ വയർലെസ് പവർ ട്രാൻസ്ഫർ എന്നുള്ള സംഭവം ചെയ്യുന്നത്. അടുത്തേക്ക് വരുമ്പോൾ LED കത്തുന്ന കണ്ടോ, അടിപൊളിയായിട്ട് കത്തുന്നുണ്ടോ. നമ്മുടെ ഫോണുകളിലൊക്കെയുള്ള വയർലെസ് ചാർജിംഗ് ഇല്ലേ, അതേ ടെക്നോളജി ആണ് ഇത്. ഇങ്ങനെ ഇതേപോലുള്ള ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രീ എനർജി ജനറേറ്റർ എന്നൊക്കെ പറയുന്ന വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രീ എനർജി ജനറേറ്റർ, അല്ലെങ്കിൽ വയർലെസ് പവർ ട്രാൻസ്ഫർ? അപ്പോൾ ഇതേപോലുള്ള ഫ്രീ എനർജി വീഡിയോസിലെല്ലാം അവർ ഇതേപോലെ ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.